കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ പ്രഖ്യാപിച്ച ഉത്തേജന പാക്കേജ് രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ സാമ്പത്തിക സമിതി പുറത്തുവിട്ട കണക്കുപ്രകാരം രാജ്യത്തിന്റെ പൊതുകടം പെരുകി നൂറ് ട്രില്യൺ രൂപയായി ജൂൺ അവസാനം കടം തൊണ്ണൂറ്റി ദശാംശം മൂന്ന് ട്രില്യൺ രൂപയായിരുന്നു റിസർവ് ഫണ്ടുകളും നിക്ഷേപങ്ങളും പ്രത്യേക സബ്സിഡികൾക്ക് വകയിരുത്തിയ സെക്യൂരിറ്റികളും മറ്റു ബാധ്യതകളും പൊതുകടത്തിൽ ഉൾപ്പെടുന്നു നടപ്പ് സാമ്പത്തിക വർഷം അവസാനം കടബാധ്യത മൊത്ത ആഭ്യന്തരോൽപാദനത്തിന്റെ അറുപത് ശതമാനമായേക്കും അന്താരാഷ്ട്ര നാണ്യനിധിയുടെ അനുസരിച്ച് നിലവിലിത് ജി ഡിപിയുടെ നാൽപ്പത്തിമൂന്ന് ശതമാനമാണ് നൂറ്റിയെഴുപത് രാജ്യങ്ങളുടെ കടബാധിത പട്ടികയിൽ ഇന്ത്യ തൊണ്ണൂറ്റിനാലാം സ്ഥാനത്താണ് അധിക വായ്പെടുക്കൽ കാരണം ഈ വർഷം റാങ്കുകളിൽ മുന്നേറ്റമുണ്ടായേക്കും ജി ഡി പി നിരക്ക് കുറയുമെന്നതിനാൽ നികുതി വരുമാനത്തിലും ഇടിവുണ്ടാകും പ്രതിസന്ധി മറികടക്കാൻ അധിക ചെലവ് ആവശ്യമായതിനാൽ പൊതുകടം ഇനിയും ഉയരാനാണ് സാധ്യത മാതൃഭൂമി ന്യൂസ് ഡൽഹി